പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം സെപ്റ്റംബർ പതിമൂന്നാം തീയതിയിലെ ലേറ്റസ്റ്റ് കറന്റ് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നൂറ്റൊന്നാമത്തെ ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്തിട്ടുള്ള രാജ്യം ഏതാണ് മിഷൻ മൗസം എന്നൊരു പുതിയൊരു മിഷൻ അത് പ്രാവർത്തികമാക്കാൻ പോകുന്ന ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന മിനിസ്ട്രി ഏതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിലെ ഫീൽഡ് ഓപ്പറേഷൻ വിഭാഗത്തിൽ എ ഡി ജി ആയി നിയമിതനായ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണ് ഇതേപോലെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ദിവസം കറണ്ട് അഫേഴ്സ് ആയിട്ട് ജെഡിസ് കറണ്ട് അഫേഴ്സ് നൽകി വരുന്നു ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് നമുക്ക് ഇന്നത്തെ കറണ്ട് അഫോഴ്സിലേക്ക് പോകാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് അന്തരിച്ച സീതാറാം യെച്ചൂരി ഏത് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം ഇന്നലെ സി പി എം പാർട്ടിക്കും അതുപോലെ തന്നെ ഇന്ത്യക്കും വളരെ വലിയൊരു നഷ്ടമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിലെ മുതിർന്ന നേതാവായിരുന്ന സീതാറാം യെച്ചൂരി അദ്ദേഹം അന്തരിച്ചു എഴുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് അദ്ദേഹം അന്തരിച്ചത് കുറച്ച് നാളായിട്ട് അദ്ദേഹം ഹോസ്പിറ്റലിലായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ന്യൂമോണിയയും ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അഡ്മിറ്റായിരുന്നു അദ്ദേഹമാണിപ്പോൾ ഇന്നലെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി അന്തരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു സീതാറാം യെച്ചൂരി നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിലെ ഫീൽഡ് ഓപ്പറേഷൻസ് വിഭാഗത്തിന്റെ എ ഡി ജി ആയി നിയമിതനായ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണ് സുനിത ഭാസ്കർ എ ഡി ജി അതായത് അഡീഷണൽ ഡയറക്ടർ ജനറൽ ന്യൂഡൽഹിയിലുള്ള നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് എൻ എസ് എസ് ഒ ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷനിലെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആയിട്ട് കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത സുനിതാ ഭാസ്കർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് അതായത് അഡീഷണൽ ഡയറക്ടർ ജനറൽ എന്ന പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റഡ് ആയിട്ടുള്ളത് ഇതിനു മുമ്പ് ആറു വർഷമായിട്ട് തിരുവനന്തപുരത്തുള്ള റീജിയണൽ ഓഫീസ് ഓഫ് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ എഫ് ഒ ഡിയിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ആയിട്ട് സേവനം നൽകി വരുന്ന ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസർ ആണ് സുനിതാ ഭാസ്കർ മിസ് സുനിത ഭാസ്കറിന്റെ ഹസ്ബൻഡ് ഭാസ്കർ മിശ്ര അദ്ദേഹം ഐ എസ് എസ് ഓഫീസർ അതായത് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് ഓഫീസറാണ് യുനെസ്കോന്റെ ഭാഗമായിട്ടുള്ള ഗ്ലോബൽ ടെക്നിക്കൽ ലീഡ് ഫോർ സിവിൽ രജിസ്ട്രേഷൻ ആൻഡ് വൈറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലീഗൽ എൻറ്റൈറ്റിസ് എന്ന യുനെസ്കോന്റെ പാർട്ട് ആയിട്ടുള്ള ഇതിൽ സേവനം നൽകി വരികയാണ് ഭാസ്കർ മിശ്ര സുനിത ഭാസ്കറിന്റെ ഹസ്ബൻഡ് ഏത് മന്ത്രാലയമാണ് മിഷൻ മോസം നടപ്പിലാക്കുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയം മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ ഒരു പുതിയൊരു മിഷൻ ആണ് മിഷൻ മോസം ഇന്നലത്തെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ന്യൂസിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് അതായത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസ് മിഷൻ മോസം എന്ന ഒരു പുതിയ മിഷൻ ലോഞ്ച് ചെയ്യുകയാണ് ഏതാണ്ട് രണ്ടായിരം കോടി രൂപ മുടക്കിക്കൊണ്ട് അടുത്ത രണ്ടു വർഷത്തേക്കാണ് മിഷൻ മോസം ഇത് കാലാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ശാസ്ത്ര ഗവേഷണ സേവനങ്ങൾ നൽകുന്നതിനു വേണ്ടിയുള്ള ഒരു മിഷൻ ആണ് മിഷൻ മോസം തുടക്കത്തിൽ ഈ റിസർച്ചിനു വേണ്ടിയും ഇത്തരത്തിലുള്ള കാര്യത്തിന് വേണ്ടിയും നടപ്പിലാക്കാൻ പോകുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രോപ്പിക്കൽ മെട്രോളജിയും ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് നാഷണൽ സെന്റർ ഫോർ മീഡിയം റേഞ്ച് വെതർ ഫോർകാസ്റ്റിംഗ് എന്നിവയാണ് മിഷൻ മോസം എന്നത് മിനിസ്ട്രി ഓഫ് എർത്ത് സയൻസിന്റെ റിസർച്ച് സർവീസ് ആയി ബന്ധപ്പെട്ട ഒരു മിഷൻ ആണത് അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഐ എസ് എയിൽ ചേരുന്ന നൂറ്റൊന്നാമത്തെ അംഗമായി മാറിയ രാജ്യം ഏത് നേപ്പാൾ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഇതിൽ നൂറ്റൊന്നാമത്തെ രാജ്യമായിട്ട് മാറിയിരിക്കുകയാണ് നേപ്പാൾ നൂറാമത്തെ രാജ്യം ആയിരുന്നു പരാഗുവേ ഇപ്പോൾ നൂറ്റൊന്ന് രാജ്യങ്ങളാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസിലുള്ളത് ഐ എസ് എയുടെ ആസ്ഥാനം ഹരിയാനയിലാണ് രണ്ടായിരത്തി പതിനഞ്ച് നവംബർ മുപ്പതാം തീയതിയാണ് ഐ എസ് എ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും പ്രസിഡന്റ് ഓഫ് ഫ്രാൻസ് സംയുക്തമായിട്ട് യുണൈറ്റഡ് നേഷൻ ക്ലൈമറ്റ് ചേഞ്ച് കോൺഫറൻസ് അതിൽ വെച്ചാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവരികയും ആശയം കൊണ്ടുവരികയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഏതു വർഷത്തോടെ ഉപഗ്രഹ അധിഷ്ഠിത ഹൈവേ ടോൾ സംവിധാനം നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേയുടെ അനൗൺസ്മെന്റ് ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി സാറ്റലൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഹൈവേ ടോൾ സിസ്റ്റം ആയിരിക്കുള്ളൂ ഇനി വരാൻ പോകുന്നത് ടോൾ പിരിക്കുന്ന ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ് ഫാസ്റ്റാഗ് ഇനി ഫാസ്റ്റാഗിന് പകരമായിട്ടായിരിക്കാം ഇനി വരാൻ പോകുന്ന സാറ്റലൈറ്റ് ബേസ്ഡ് ഹൈവേ ടോൾ സിസ്റ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച രാജ്യങ്ങൾ എന്ന പുതിയ സർവേ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ഏതാണ്ട് എൺപതോ രാജ്യങ്ങൾ നടത്തിയിട്ടുള്ള സർവേ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബെസ്റ്റ് കൺട്രീസ് ഫോർ ട്വൻ്റി ട്വൻ്റി ഫോർ എന്ന സർവേയിൽ സ്വിറ്റ്സർലാൻഡ് ആണ് ഏറ്റവും മികച്ച രാജ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ബെസ്റ്റ് കൺട്രീസ് ഫോർ ട്വൻ്റി ട്വന്റി ഫോർ എന്ന സർവേ പ്രകാരമാണ് സ്വിറ്റ്സർലാൻഡ് ഏറ്റവും ടോപ്പ് ലെവലിൽ ഇന്നലെ സെപ്റ്റംബർ പന്ത്രണ്ട് ഇന്നലെത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു ഏത് പ്രതിരോധ സേനയാണ് ഏറ്റവും വലിയ ബഹുരാഷ്ട്ര അഭ്യാസമായ തരംഗ് ശക്തി ട്വൻ്റി ഫോർ നടത്തിയത് ഇതിൻ്റെ ഉത്തരം ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഒരു മൾട്ടി നാഷണൽ എക്സസൈസ് ആണ് തരം ശക്തി രണ്ടാമത്തെ സ്റ്റേറ്റ് ആയിട്ടുള്ള തരം ശക്തി ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിന് ആരംഭിച്ചു ജോധ്പൂരിൽ വെച്ചായിരുന്നു ആരംഭിച്ചിട്ടുള്ളതും സെപ്റ്റംബർ പതിമൂന്ന് അതായത് ഇന്നത് അവസാനിക്കുകയാണ് ഓസ്ട്രേലിയ ഗ്രീസ് ശ്രീലങ്ക യു ജപ്പാൻ സിംഗപ്പൂർ യു എന്നീ രാജ്യങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു എക്സസൈസ് ആണ് തരം ശക്തി ജേഴ്സ് കണ്ട ഫോഴ്സിൻ്റെ ഇന്നത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജഡ്സ് കണ്ട ഫോഴ്സിൻ്റെ ആശംസകൾ നമുക്ക് ഇന്നത്തെ അഫേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടിന് അന്തരിച്ച സീതാറാം യെച്ചൂരി ഏത് പാർട്ടിയുടെ മുതിർന്ന നേതാവായിരുന്നു സി പി ഐ എം നാഷണൽ സാമ്പിൾ സർവേ ഓഫീസിലെ ഫീൽഡ് ഓപ്പറേഷൻസ് വിഭാഗത്തിൻ്റെ എ ഡി ജി ആയി നിയമിതനായ കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിത ആരാണ് ാസ്കർ ഏത് മന്ത്രാലയമാണ് മിഷൻ മോശം നടപ്പിലാക്കുന്നത് ഭൗമശാസ്ത്ര മന്ത്രാലയം അടുത്തിടെ ഇന്റർനാഷണൽ സോളാർ അലയൻസ് ചേരുന്ന നൂറ്റൊന്നാമത്തെ അംഗമായി മാറിയ രാജ്യം ഏത് നേപ്പാൾ റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം ഏതു വർഷത്തോടെ ഉപഗ്രഹ അധിഷ്ഠിത ഹൈവേ ടോൾ സംവിധാനം നടപ്പിലാക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി മികച്ച രാജ്യങ്ങൾ എന്ന പുതിയ സർവേ ലോകത്തിലെ ഏറ്റവും മികച്ച രാജ്യമായി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ് സ്വിറ്റ്സർലാൻഡ് ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലെ ഒരു ചോദ്യമാണ് ഒരു ടി ട്വന്റിയിൽ മുന്നൂറ് റൺസിന് മുകളിൽ സ്കോർ ചെയ്ത ആദ്യ ക്രിക്കറ്റ് ടീം ഏതാണ് മൂന്ന് ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത് ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫോഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു നാളത്തെ കറണ്ട് അഫേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫേഴ്സ് പി ഡി എഫ് ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫേഴ്സിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു തോറും അത് നമ്മുടെ കോൺഫിഡൻസ് അത് വർദ്ധിപ്പിക്കുകയുള്ളൂ ഇന്ന് ഇന്റർനാഷണൽ ലെവലിൽ നാഷണൽ ലെവലിൽ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്നും അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയും നമുക്ക് പരീക്ഷകളിലും എവിടെയും വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫേഴ്സുമായിട്ട് കാണാം താങ്ക് യു താങ്ക് യു വെരി മച്ച്